ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അടുത്ത് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ നമുക്ക് അടുത്ത് പറയാനുള്ളത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയാനുള്ളത് വാൻ റീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷന് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ മീൻസ് ഓഫ് വിച്ച് ആൾ കോൺഷ്യസ്ലി യൂസ്ഡ് ഫോംസ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ആർ ഹാർമണൈസ്ഡ് ആസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ് ആസ് പോസിബിൾ വിത്ത് ദ ഓവറാൾ ഒബ്ജക്റ്റീവ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫേവറബിൾ ബേസിസ് ഫോർ റിലേഷൻഷിപ്സ് വിത്ത് ഗ്രൂപ്പ്സ് അപ്പോൺ വിച്ച് ദ കമ്പനി ഈസ് ഡിപ്പെൻഡൻറ്റ് അതായത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻ്റ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ബൈ മീൻസ് ഓഫ് വിച്ച് ആൾ കോൺഷ്യസ്ലി യൂസ്ഡ് ഫോംസ് ഓഫ് ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ അതായത് മാനേജ്മെൻറ്റും അതായത് കമ്പനി മാനേജ്മെൻറ്റും കമ്പനി ഷെയർ ഹോൾഡേഴ്സും കമ്പനിയുടെ മറ്റ് ബന്ധപ്പെട്ട വ്യക്തികൾ അല്ല എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ടും എഫ് എഫിഷ്യൻ്റായിട്ടും മാനേജ് ചെയ്യാൻ വേണ്ടി മാനേജ് ചെയ്യാത്ത ലക്ഷ്യത്തോടു കൂടി അവർ തമ്മിലുള്ള ഗ്രൂപ്പ്സ് ആൻഡ് റിലേഷൻഷിപ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ തിങ്സ് വൺ പേഴ്സൺ ഡസ് വെൻ ഹീ വാൺസ് ടു ക്രിയേറ്റ് എൻ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ ദ മൈൻഡ് ഓഫ് അനദർ മറ്റൊരാളുടെ മനസ്സിൽ അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരാൾ നടത്തുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം ഇറ്റ് ഈസ് ദ സോർട്ട് ഓഫ് ടെല്ലിംഗ് ആകാം അതുപോലെ തന്നെ സ്പീക്കിംഗ് ആകാം ലിസനിംഗ് ആകാം ജെസ്റ്റേഴ്സ് ആകാം ആക്ഷൻസ് ആകാം ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നതാണ് അപ്പോൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളിൽ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഹാർമണൈസ്ഡ് ആയിട്ടുള്ള മാനറിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദ ത്രൂ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് വിത്ത് ഗ്രൂപ്പ്സ് കമ്പനി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്സുകളും അതുപോലെ തന്നെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളും ഗ്രൂപ്പ്സുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മീൻസ് ഓഫ് ഹാർമണൈസ്ഡ് കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ മീൻസ് ഓഫ് വിച്ച് ആൾ കോൺഷ്യസ്ലി യൂസ്ഡ് ഫോംസ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ കോൺഷ്യസ്ലി എന്ന് പറഞ്ഞാൽ ബോധപൂർവം ബോധപൂർവം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ്സും സ്റ്റേക്ക് ഹോൾഡേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദേ ആർ ഹാർമോണൈസ്ഡ് ആസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ഇത് കാര്യക്ഷമമായും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടും ഹാർമോണൈസ് ചെയ്യുക ഹാർമോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടി പ്രവർത്തിക്കുക ആസ് പോസിബിൾ വിത്ത് എന്തിനു വേണ്ടിയിട്ടാണ് വിത്ത് ദ ഓവറാൾ ഒബ്ജക്റ്റീവ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫേവറബിൾ ബേസിസ് ഫോർ റിലേ റിലേഷൻഷിപ്പ് വിത്ത് ഗ്രൂപ്പ്സ് അപ്പോൺ വിച്ച് ദ കമ്പനി ഈസ് ഡിപ്പെൻ്റൻ കമ്പനി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ഗ്രൂപ്പുകളുമായിട്ട് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി മനഃപൂർവ്വം അല്ലെങ്കിൽ കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ ഹാർമോണൈസ്ഡ് കമ്മ്യൂണിക്കേഷനെയാണ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ കോർപ്പറേഷൻ കോർപ്പറേഷനിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ കോർപ്പറേഷൻ കോർപ്പറേഷനിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് സോ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് മാനേജ്മെൻറ്റ് ബൈ മീൻസ് ഓഫ് വിച്ച് ആൾ കോൺഷ്യസ്ലി യൂസ്ഡ് ഫോംസ് ഓഫ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ആർ ഹാർമണൈസ്ഡ് ആസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻറ്റ്ലി ആസ് പോസിബിൾ വിത്ത് ദ ഓവറാൾ ഒബ്ജക്റ്റീവ് ഓഫ് ക്രിയേറ്റിംഗ് എ ഫേവറബിൾ ബേസിസ് ഓഫ് റിലേഷൻഷിപ്സ് വിത്ത് ഗ്രൂപ്പ്സ് അപ്പോൺ വിച്ച് ദ കമ്പനി ഈസ് ഡിപ്പെൻഡൻറ്റ് വാൻ റീൽ എന്ന വ്യക്തിയാണത് ഡെഫിനേഷൻ നൽകിയിരിക്കുന്നത് ഇനി ടൈപ്പ്സ് ഓഫ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ളത് അതെന്താണെന്ന് നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻസ് ഫ്രോം ദ ബാക്ക് ബോൺ ഓഫ് ബിസിനസ് ആൻഡ് ദ ആക്ടിവിറ്റി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട ബാക്ക് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ബാക്ക് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ നട്ടല്ല എന്ന് പറയാം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആൻഡ് ദ ആക്ടിവിറ്റി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒരു ആക്ടിവിറ്റി കൂടിയാണത് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ഡിസൈഡിങ് വിച്ച് മെത്തേഡ് ടു യൂസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മെസ്സേജ് ഓർ ഇൻഫർമേഷൻ ദാറ്റ് നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് അതായത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഡിസൈഡിംഗ് വിച്ച് മെത്തേഡ് ടു യൂസ് എന്ത് മെത്തേഡ് ആണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഓൺ ദ ടൈപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മെസ്സേജ് ഓർ ഇൻഫർമേഷൻ മെസ്സേജിൻ്റെ ടൈപ്പിനനുസരിച്ചോ അല്ലെങ്കിൽ ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ആണ് ഏത് മെത്തഡാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് ദാറ്റ് നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഹൂ ദ ഓഡിയൻസ് ഈസ് ആൻഡ് ദ പർപ്പസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ഓഡിയൻസ് ആരാണെന്നും കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ് എന്താണെന്നും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ബാക്ക് ബോണാണ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇൻ ഡിസൈഡിങ് വിച്ച് മെത്തേഡ് ടു യൂസ് എന്ത് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് മെസ്സേജ് ഓർ ഇൻഫർമേഷൻ മെസ്സേജിൻ്റെ ടൈപ്പോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ടൈപ്പിനോ അനുസരിച്ചാണ് എന്ത് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ദാറ്റ് നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഇൻഫർമേഷൻ എന്താണെന്ന് തീരുമാനിക്കപ്പെടുന്നത് വിച്ച് മെത്തേഡ് ടു യൂസ് എന്ത് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യണ തീരുമാനുന്നത് മെസ്സേജിൻ്റെ ടൈപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ ടൈപ്പിനനുസരിച്ചാണ് ഹൂ ദ ഓഡിയൻസ് അതേപോലെ തന്നെ ആരായിരിക്കും ഓഡിയൻസ് ആരാണ് ഓഡിയൻസ് എന്നതും അതുപോലെ തന്നെ ആൻഡ് ദ പർപ്പസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദ വേ ഇൻ വിച്ച് എ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് ഈസ് റെഫേർഡ് ടു ആസ് മീഡിയം ഏത് വഴിയിലൂടെയാണ് ഇൻഫർമേഷനോ അല്ലെങ്കിൽ മെസ്സേജോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മീഡിയം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട മീഡിയം അല്ലെങ്കിൽ മീഡിയാസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട മീഡിയാസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓറൽ മീഡിയയും പിന്നെ ഒന്ന് ഇലക്ട്രോണിക് മീഡിയ ആണ് ഓറൽ മീഡിയ എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതും രണ്ടാമത്തെ ഇലക്ട്രോണിക് മീഡിയാണ് അപ്പോൾ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ബിസിനസ് ബിസിനസ്സിൻ്റെ ബാക്ക് ആണ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റിയാണ് ടൈപ്പ് ഓഫ് മെസ്സേജിനും ഇൻഫർമേഷനും അനുസരിച്ചാണ് നീഡ്സ് ടു ബി കമ്മ്യൂണിക്കേറ്റഡും അതുപോലെ തന്നെ ഹൂ ദ ഓഡിയൻസ് ഓഡിയൻസ് ആരാണെന്നും അതുപോലെ തന്നെ പർപ്പസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ പർപ്പസ് അനുസരിച്ചാണ് ഏത് മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഓറൽ വേണോ റിട്ടേൺ വേണോ സ്പീച്ച് വേണോ ലാംഗ്വേജ് വേണോ ജസ്റ്റേഴ്സ് വേണോ തീരുമാനിക്കുന്നത് ദ വേ ഇൻ വിച്ച് എ മെസ്സേജ് ഓർ ഇൻഫർമേഷൻ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് മെസ്സേജോ ഇൻഫർമേഷനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ അതിൻ്റെ വഴിയെ നമ്മൾ മീഡിയം എന്ന് പറയും പ്രധാനപ്പെട്ട മീഡിയകൾ എന്ന് പറഞ്ഞാൽ ഓറൽ മീഡിയയും ഇലക്ട്രോണിക് മീഡിയയുമാണ് അല്ല ആദ്യത്തെ ഓറൽ മീഡിയ എന്താണ് ഓറൽ മീഡിയ എന്ന് നോക്കാം ഓറൽ മീഡിയ ഇസ് ദ സ്പോക്കൺ വേർഡ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്സ് ഓഫ് യൂസ്ഡ് ബൈ ഫേംസ് ടു കമ്മ്യൂണിക്കേറ്റ് എസ്പെഷ്യലി വിത്ത് ഇൻ ദ ബിസിനസ് ദ സ്പോക്കൺ വേഡ് ഹാസ് ദ ബെനഫിറ്റ് ഓഫ് ബീയിങ് ഏബിൾ ടു മേക്ക് എ പോയിൻറ്റ് ഡയറക്ട്ലി ദ ഓഡിയൻസ് ക്യാൻ സീ ദ ഫേസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ഓഫ് ദ സെൻറ്റർ ആൻഡ് ഫീഡ്ബാക്ക് ഈസ് ഓഫൻ ഇമ്മീഡിയറ്റ് ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് വേർ ഡിസിഷൻസ് നീഡ് ടു ബി മെയ്ഡ് ക്യുക്കലി ഓറൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ സ്പോക്കൺ വേഡ് ഓർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഓറൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഓറൽ മീഡിയ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ വേഡാണ് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മുഖാമുഖമുള്ള സംഭാഷണമാണ് ഇറ്റ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്സ് ഓഫ് യൂസ്ഡ് ബൈ വേംസ് ടു കമ്മ്യൂണിക്കേറ്റ് എസ്പെഷ്യലി വിത്ത് ഇൻ ദ ബിസിനസ് ബിസിനസ്സിനുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ബിസിനസ്സിനുള്ളിൽ നിന്ന് തന്നെ ഫേം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ മെത്തേഡാണത് ഇറ്റ് ഈസ് പെർഹാവ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്സ് ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് യൂസ്ഡ് ബൈ ഫേംസ് ടു കമ്മ്യൂണിക്കേറ്റ് എസ്പെഷ്യലി വിത്ത് ഇൻ ദ ബിസിനസ് സ്ഥാപനത്തിനുള്ളിൽ എസ്പെഷ്യലി ഉപയോഗിക്കുന്ന കോസ്റ്റ് കോമൺ മെത്തേഡാണ് ഓറൽ മീഡിയ എന്ന് പറയുന്നത് ദ സ്പോക്കൺ വേർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പോക്കൺ വേർഡ് ഹാസ് ദ ബെനഫിറ്റ് ഓഫ് ബീങ്ങ് ഏബിൾ ടു മേക്ക് എ പോയൻ ഡയറക്ട്ലി ഒരു പർട്ടിക്കുലർ പോയിൻറ്റിനെ ഡയറക്റ്റായിട്ട് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ മുഖാമുഖ സംഭാഷണത്തിൽ കൂടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും ആൻഡ് ദ ഓഡിയൻസ് ക്യാൻ സീ ദ ഫേസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ഓഫ് ദ സെൻ്റർ സെൻറ്ററുടെ ഫേസും ബോഡി ലാംഗ്വേജും ഓഡിയൻസിന് മനസ്സിലാവുന്നതിനും ആൻഡ് ദ ഫീഡ്ബാക്ക് ഈസ് ഓഫൻ ഇമ്മീഡിയറ്റ് അതിൻ്റെ ഫീഡ്ബാക്ക് എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് വെർ ഡിസിഷൻസ് നീഡ് ടു ബി മെയ്ഡ് ക്വിക്കലി പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻസിൽ യൂസ്ഫുൾ ആയിട്ട് മാറുന്ന ഒന്നാണ് ഓറൽ മീഡിയ എന്ന് പറയുന്നത് ഓറൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്പോക്കൺ വേർഡ് ഓർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ സ്പോക്കൺ വേർഡോ അല്ലെങ്കിൽ മുഖാമുഖമുള്ള സംഭാഷണമോ ആണ് ഓറൽ മീഡിയ എന്ന് പറയുന്നത് ഇത് ബിസിനസ്സിൽ വിത്തിൻ ദ ബിസിനസ് ബിസിനസ്സിൻ്റെ ഉള്ളിൽ നോർമലി ഇറ്റ് ഈസ് പെർഹാബ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ്സ് ഏറ്റവും കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പോക്കൺ വേഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറയാനുള്ള പോയിൻ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിയും ഓഡിയൻസ് ക്യാൻ ദ ഫേസ് ആൻഡ് ദ ബോഡി ലാംഗ്വേജ് ഓഫ് ദ സെൻ്റർ സെൻറ്ററുടെ ഫേസും ബോഡി ലാംഗ്വേജും ഓഡിയൻസിന് കാണാൻ കഴിയുകയും ആൻഡ് ദ ഫീഡ് ബാക്ക് ഈസ് ഓഫൻ ഇമ്മീഡിയറ്റ് അതിൻ്റെ ഫീഡ് ബാക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാനും കഴിയും ഇറ്റ് ഈസ് യൂഷ്വലി എസ്പെഷ്യലി യൂസ്ഫുൾ ഇൻ സിറ്റുവേഷൻസ് വെർ ഡിസിഷൻസ് നീഡ് ടു ബി മെയ്ഡ് ക്വിക്കലി വേഗത്തിൽ ഡിസിഷൻസ് എടുക്കേണ്ട സിറ്റുവേഷൻസിൽ അത് യൂസ്ഫുൾ ആയിട്ട് മാറും രണ്ടാമത്തെയാണ് ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോണിക് മീഡിയ ഇൻക്ലൂഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഡിഫറൻറ്റ് മെത്തേഡ്സ് ഇൻക്ലൂഡിങ് ഇമെയിൽ ഫാക്സ് ടെലഫോൺ വീഡിയോ പോഡ്കാസ്റ്റ് ടെലികോൺഫറൻസിങ് വെബ്കാസ്റ്റ് ആൻഡ് വെബിനാർസ് ദേ ക്യാൻ ആക്സസ് ദ മീഡിയ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ട്വൻറ്റി ഫോർ അവേഴ്സ് എ ഡേ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എ ഇയർ ഇലക്ട്രോണിക് മീഡിയ ആണ് രണ്ടാമത്തെ തരത്തിലുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മെത്തഡാണ് ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മീഡിയ ഇൻക്ലൂഡ്സ് വൈഡ് റേഞ്ച് ഓഫ് ഡിഫ്റൻറ്റ് മെത്തേഡ്സ് വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകൾ ഇലക്ട്രോണിക് മീഡിയ വരുന്നുണ്ട് ഏതൊക്കെ വരുന്നുണ്ട് ഇമെയിലുകൾ ഇമെയിലുകൾ മെയിലുകൾ സെൻഡ് ചെയ്യുക ഫാക്സുകൾ സെൻഡ് ചെയ്യുക ടെലഫോൺ സംഭാഷണങ്ങൾ വീഡിയോസ് പോഡ്കാസ്റ്റ് ടെലി ടെലികോൺഫറൻസിങ് വെബ്കാസ്റ്റ് വെബിനാർ ഇതുപോലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മെത്തേഡുകൾ ഇലക്ട്രോണിക് മീഡിയയിൽ വരുന്നുണ്ട് ഇലക്ട്രോണിക് മീഡിയയുടെ പ്രത്യേകത പറഞ്ഞാൽ ദേ ക്യാൻ ആക്സസ് ദ മീഡിയ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ട്വൻറ്റി ഫോർ അവേഴ്സ് എ ഡേ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എ ഇയർ ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂർ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നടത്താൻ കഴിയും ഒരു വർഷത്തിൽ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും മീഡിയയിൽ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇലക്ട്രോണിക് മീഡിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഓരോ ഇലക്ട്രോണിക് മീഡിയകളായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തേത് വെബ് കാസ്റ്റ് വെബ് കാസ്റ്റ് അലൗ ഫയൽസ് ടു ബി ട്രാൻസ്ഫേർഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ദ റിസൾട്ട് ഈസ് ദാറ്റ് ബിസിനസ്സസ് ക്യാൻ യൂസ് ദിസ് ടെക്നോളജി ടു ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ആൻഡ് ഇൻഫർമേഷൻ ടു ദയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഐദർ ലൈവ് ഓർ റെക്കോർഡ് യൂസേഴ്സ് ക്യാൻ ആക്സസ് ദ വെബ് കാസ്റ്റ് അറ്റ് എനി ടൈം യൂസിങ് ദെയർ കമ്പ്യൂട്ടേഴ്സ് വെബ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെബ്കാസ്റ്റ് അലൌ ഫയൽസ് ടു ബി ട്രാൻസ്ഫേർഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് മുഖേന ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ്കാസ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം ദ റിസൾട്ട് ഈസ് ദാറ്റ് ബിസിനസ്സസ് ക്യാൻ യൂസ് ദിസ് ടെക്നോളജി ടു ബ്രോഡ്കാസ്റ്റ് മെസ്സേജസ് ആൻഡ് ഇൻഫർമേഷൻ ടു ദയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഐതർ ലൈവ് ഓർ റെക്കോർഡൺ ബിസിനസ്സിന് അതിൻ്റെ ഇൻഫർമേഷൻസ് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജുകൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ലൈവ് ആയിട്ടോ റെക്കോർഡ് ആയിട്ടോ എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് വെബ്കാസ്റ്റിൻ്റെ പ്രത്യേകത ലൈവായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ റെക്കോർഡഡ് ആയിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും യൂസേഴ്സ് ക്യാൻ ആക്സസ് ദ വെബ്കാസ്റ്റ് അറ്റ് എനി ടൈം യൂസിങ് ദയർ കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് യൂസേഴ്സിന് ഏത് സമയത്ത് വേണമെങ്കിലും വെബ്കാസ്റ്റ് ആക്സസ് ചെയ്യാൻ കഴിയും യൂസേഴ്സ് ക്യാൻ ആക്സസ് ദ വെബ് കാസ്റ്റ് അറ്റ് എനി ടൈം യൂസിങ് ദയർ കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ച് വെബ്കാസ്റ്റ് എപ്പോൾ വേണമെങ്കിലും യൂസേഴ്സിന് ആക്സസ് ചെയ്യാനും കഴിയും ഇപ്പോൾ വെബ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അലൗസ് ഫയൽസ് ടു ബി ട്രാൻസ്ഫേഡ് ഓവർ ദ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിലൂടെ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വെബ്കാസ്റ്റുകൾ അനുവദിക്കുന്നുണ്ട് രണ്ടാമത്തെയാണ് വെബ് കോൺഫറൻസിങ് ദോസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ മീറ്റിംഗ്സ് ക്യാൻ ആക്സസ് ദ കോൺഫറൻസ് അറ്റ് ദെയർ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആർ കണക്റ്റഡ് ടു ആൾ അതേഴ്സ് ഇൻ ദ കോൺഫറൻസ് ഡിപ്പെൻഡിംഗ് ഓൺ ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ദ ലീഡർ ഓഫ് ദ കോൺഫറൻസ് ഓർ പ്രസൻറ്റേഷൻ ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ ടു ഡെമോൺസ്ട്രേറ്റ് ന്യൂ പ്രോഗ്രാംസ് ഓർ ഗോ ത്രൂ ന്യൂ പ്രോസസസ് ബീയിങ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ദ ബിസിനസ് അതായത് വെബ് കോൺഫറൻസിംഗ് എന്ന് പറഞ്ഞാൽ നോർമലി മീറ്റിംഗ്സുകളിലൊക്കെയാണ് വെബ് കോൺഫറൻസിംഗ് ഉപയോഗിക്കാറ് ദിവസ ടേക്കിംഗ് ദ മീറ്റിംഗ്സ് മീറ്റിംഗ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ ക്യാൻ ആക്സസ് ദ കോൺഫറൻസ് അറ്റ് ദയർ കമ്പ്യൂട്ടേഴ്സ് കോൺഫറൻസുമായിട്ട് അവരുടെ കമ്പ്യൂട്ടേഴ്സിൽ കമ്പ്യൂട്ടേഴ്സ് മുഖേന ആക്സസ് ചെയ്യാനും ആൻഡ് ആർ കണക്റ്റഡ് ടു ആൾ അതേഴ്സിൻ്റെ കോൺഫറൻസ് എല്ലാവരെയും ഈ കോൺഫറൻസ് വഴി കണക്ട് ചെയ്യാനും കഴിയും ഡിപ്പൻഡിങ് അപ്പോൺ ദ സോഫ്റ്റ്വെയർ യൂസർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനുസരിച്ചിട്ട് ലീഡർ ഓഫ് ദ കോൺഫറൻസ് കോൺഫറൻസിൻ്റെ ലീഡർക്ക് ഓർ പ്രസൻറ്റേഷൻ ക്യാൻ ടേക്ക് കൺട്രോൾ ഓഫ് ദ യൂസേഴ്സ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറുടെ യൂസറുടെ കമ്പ്യൂട്ടറിനെ കൺട്രോൾ ചെയ്യാനും ടു ഡെമോൺസ്ട്രേറ്റ് ന്യൂ പ്രോഗ്രാംസ് പുതിയ പ്രോഗ്രാംസുകൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും ഓർ ഗോ ത്രൂ ന്യൂ പ്രോസസ്സസ് പുതിയ പ്രോസസ്സുകളിലേക്ക് പോകാനും ബീയിങ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു ദി ബ ബിസിനസ് ബിസിനസ്സിൽ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ പ്രോസസ്സിനെ കുറിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും ലീഡർക്ക് യൂസേഴ്സിൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലീഡർക്ക് കൺട്രോൾ ചെയ്യാനും കഴിയും അതാണ് വെബ് കോൺഫറൻസിൻ്റെ പ്രത്യേകം മീറ്റിങ്സിനാണ് സാധാരണ ഇത് ഉപയോഗിക്കാറ് ഒരു കോൺഫറൻസുമായിട്ട് മീറ്റി കറക്റ്റിൽ കമ്പ്യൂട്ടേഴ്സിനെ ഒരു പർട്ടിക്കുലർ മീറ്റിങ്സ് കോൺഫറൻസുമായിട്ട് കമ്പ്യൂട്ടേഴ്സിനെ ആക്സസ് ചെയ്യുകയും ആൻഡ് കണക്റ്റഡ് ടു ആൾ അതേഴ്സിൻ്റെ കോൺഫറൻസ് എല്ലാവരെയും ഈ കോൺഫറൻസിലേക്ക് കണക്ട് ചെയ്യും ചെയ്യുക എന്നുള്ളത് ഒരു മാർഗ്ഗമാണ് മൂന്നാമത്തെയാണ് വെബിനാർ വെബിനാർ എന്ന് പറഞ്ഞാൽ എ വെബിനാർ ഈസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വെബ് കോൺഫറൻസ്

അതായത് വെബിനാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വെബ് കോൺഫറൻസ് വെബ് കോൺഫറൻസിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗമാണ് വെബിനാർ എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെ വെച്ചാൽ ദ ഓർഗനൈസർ ടെൻസ് ടു ടേക്ക് ദ ലീഡ് ഇൻ ദ സെഷൻ സെഷനിൽ നയിക്കുന്നത് ഓർഗനൈസർ ആയിരിക്കും ആൻഡ് ദർ ഈസ് ലിമിറ്റഡ് ഇൻപുട്ട് ഫ്രം അതർ അറ്റൻ്റീസ് ഇൻ ദ കോൺഫറൻസ് കോൺഫറൻസിലുള്ള മറ്റ് അറ്റൻഡീസിൻ്റെ കയ്യിൽ നിന്ന് ഭാഗത്തു നിന്നും ലിമിറ്റഡ് ഇൻപുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതാണ് വെബിനാറിൻ്റെ പ്രത്യേകത നയിക്കുന്നത് ഒരു പർട്ടിക്കുലർ വ്യക്തിയായിരിക്കും ഓർഗനൈസർ ടെൻസ് ടു ടേക്ക് ദ ലീഡ് ഓർഗനൈസർ ആയിരിക്കും അല്ലെങ്കിൽ സംഘാടകൻ അവിടെ എന്ത് ചെയ്യും അതിനെ ലീഡ് ചെയ്യുകയും സെഷൻ ലീഡ് ചെയ്യുന്നതിന് സംഘാടകൻ ഉണ്ടാവും ആൻഡ് ദർ ഈസ് ലിമിറ്റഡ് ഇൻപുട്ട് ഫ്രം അതർ ദ കോൺഫറൻസ് കോൺഫറൻസിലെ മറ്റ് അറ്റൻറ്റികളുടെ ഭാഗത്തു നിന്നും ലിമിറ്റഡ് ഇൻപുട്ട് മാത്രമേ അതിന് ഉണ്ടാവുകയും ചെയ്യുള്ളൂ ഹവർ സം ടൈപ്സ് ഓഫ് വെബ് സോഫ്റ്റ്വെയർ എനേബിൾ പാർട്ടിസിപ്പൻസ് പക്ഷേ ചില വെബ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട് പാർട്ടിസിപ്പൻസിനെ ഏബിൾ ടു ടേക്ക് പാർട്ട് ത്രൂ വോട്ടിംഗ് ഓൺ സ്ക്രീൻ പോൾസ് ഓർ ചാറ്റ് ഫെസിലിറ്റീസ് ദാറ്റ് അലൗസ് ദ പാർട്ടിസിപ്പൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് അത് ചാറ്റ് ഫെസിലിറ്റികളും സ്ക്രീൻ ബോൾ ഫെസിലിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് പാർട്ടിസിപ്പൻസ് എന്തു ചെയ്യാം ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാൻ കഴിയും അതാണ് വെബിനാർ കൊണ്ട് സൂചിപ്പിക്കുന്നത് അടുത്തതാണ് ടെലഫോൺ ടെലഫോൺ ഈസ് സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഇൻ എനി ബിസിനസ് എംപ്ലോയീസ് ക്യാൻ നൗ ബി കോണ്ടാക്റ്റഡ് ആൾമോസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് എ ഡേ വേർ എവർ ദേ ആർ യൂസ് ഓഫ് ലാൻഡ് ലൈൻസ് ആൻഡ് മൊബൈൽ ഫോൺസ് ആർ പ്രൊവൈഡിങ് ക്യുക്കലി ആൻഡ് ടൈം കൺവീനിയൻറ്റ് ഇൻഫർമേഷൻ ഫോർ ബിസിനസ്സസ് ടെലഫോണുകൾ എന്ന് പറഞ്ഞാൽ ടെലഫോണുകളും നൂതനമായിട്ടും ഉപയോഗിക്കുന്ന ചില മാർഗങ്ങളാണ് ഇലക്ട്രോണിക് മീഡിയയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് ടെലഫോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഇൻ എനി ബിസിനസ് ബിസിനസ്സിലെ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ടെലഫോൺ എന്ന് പറയുന്നത് എംപ്ലോയീസ് ക്യാൻ നൌ ബി കോൺടാക്റ്റഡ് ആൾമോസ്റ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തി നാല് മണിക്കൂറും എംപ്ലോയിക്ക് ടെലഫോണുകൾ മുഖേന കോൺടാക്ട് ചെയ്യാനും എ ഡേ വേർ എവർ ദേ അവർ എവിടെയാണെന്ന് എവിടെ ഇരുന്നു കൊണ്ടും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കഴിയുമെന്നതാണ് ടെലഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ലാൻഡ് ലൈനുകളാണ് പഴയ കാലത്തുണ്ടായിരുന്ന ടെലഫോൺ സിസ്റ്റം ഇന്നത് മാറി മൊബൈൽ ഫോണുകൾ വന്നു മൊബൈൽ ഫോൺ വന്നതോടുകൂടി തന്നെ ടെക്നോളജിയിൽ വർധന വന്നതോടുകൂടി തന്നെ ക്യുക്ലി ആൻഡ് ടൈം കൺവീനിയൻറ്റ് ഇൻഫർമേഷൻസ് അവർക്ക് ബിസിനസിന് ലഭിക്കാൻ സഹായകരമായിട്ട് മാറി അതുപോലെ തന്നെ ലാൻഡ് ലൈൻസ് ആൻഡ് മൊബൈൽ ഫോൺസ് യൂസ് ഓഫ് ലാൻഡ് ലൈൻസ് ആൻഡ് മൊബൈൽ ഫോൺസ് ലാൻഡ് ലൈനുകളുടെയും മൊബൈൽ ഫോണുകളുടെയും ഉപയോഗം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ക്വിക്കലി ആൻഡ് ടൈം കൺവീനിയൻറ്റ് ഇൻഫർമേഷൻ ആയതും ടൈം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ബിസിനസ്സിന് പ്രൊവൈഡിങ് ചെയ്യുന്നുണ്ട് അടുത്തതാണ് ഷോർട്ട് മെസ്സേജിംഗ് സർവീസസ് അല്ലെങ്കിൽ എസ് എസ് എന്ന് പറയും എസ് എം എസ് ക്യാൻ ബി ഡൺ ത്രൂ മൊബൈൽസ് ആൻഡ് ദ യൂസ് ഓഫ് ടെക്സ്റ്റ് മെസ്സേജിങ് ഹാസ് ടു ബി ഡൺ വിത്ത് കെയർ ഇറ്റ് മേ ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ സ്റ്റാഫ് ടു ടെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ടു ഈച്ച് അതർ ദാറ്റ് റിക്വയർ അർജൻറ്റ് ആക്ഷൻ എസ് എം എസ് എന്ന് പറഞ്ഞാൽ ദ എസ് എം എസ് ക്യാൻ ബി ഡൺ ത്രൂ മൊബൈൽസ് മൊബൈൽ വഴി നമുക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് എസ് എം എസ് എന്ന് പറയുന്നത് ആൻഡ് ദ യൂസ് ഓഫ് ടെക്സ്റ്റ് മെ മെസ്സേജിങ് ഹാസ് ടു ബി ഡൺ വിത്ത് കെയർ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഫുൾ കെയർ എന്നുള്ളത് വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം ഇറ്റ് മേ ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ സ്റ്റാഫ് ടു ടെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ടു ഈച്ച് അദർ ദാറ്റ് റിക്വയർ അർജൻറ് ആക്ഷൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്ഷൻ വേണ്ട കാര്യങ്ങളിൽ അപ്രോപ്രിയേറ്റ് ഫോർ ദ സ്റ്റാഫ് സ്റ്റാഫുകളെ സംബന്ധിച്ച് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ടു ടെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജുകൾ ടെക്സ്റ്റുകളായി കൊടുക്കുക എന്നുള്ളത് സ്റ്റാഫിന് വളരെ അപ്രോപ്രിയേറ്റ് ആണ് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് അപ്പോൾ എസ് എം എസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ മൊബൈൽസ് മൊബൈലുകൾ വഴി ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് ആൻഡ് ദ യൂസ് ഓഫ് ടെക്സ്റ്റ് മെസ്സേജിങ് ടെക്സ്റ്റ് മെസ്സേജിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഹാസ് ടു ബി ഡൺ വിത്ത് കെയർ ഫുൾ കെയർ അല്ലെങ്കിൽ പരിപൂർണമായ ശ്രദ്ധ അതിൽ വേണം ഇറ്റ് മേ ബി അപ്രോപ്രിയേറ്റ് ഫോർ ദ സ്റ്റാഫ് ടു ടെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് ടു ഈച്ച് അതർ ദാറ്റ് റിക്വയർ അർജൻറ് ആക്ഷൻ നെക്സ്റ്റ് പറയുന്നത് കാൾ സെൻറ്റേഴ്സ്

ബിസിനസ്സുകൾക്ക് അവർക്ക് ആയിട്ടുള്ള കോൾ സെൻറ്റേഴ്സ് ഉണ്ട് എന്തു വേണ്ടിയിട്ട് അത് ടു ഹാൻഡിൽ ദ കസ്റ്റമർ എൻക്വയറീസ് ആൻഡ് പ്രൊവൈഡ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് കസ്റ്റമറുടെ എൻക്വയറികൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പരാതികളും പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ ആൻഡ് പ്രൊവൈഡ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് അവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ബിസിനസ്സുകൾക്ക് സ്വന്തമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോൾ സെൻറ്ററുകളുണ്ട് ദ കോംപ്ലക്സിറ്റി ഓഫ് മെനി ബിസിനസ്സസ്

പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് ഒന്ന് ഓറൽ കമ്മ്യൂണിക്കേഷനും പിന്നെ ഒന്ന് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ ത്രൂ വേഡ്സ് ഓർ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വേഡ്സ് മുഖേനയോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക അതെന്ന് പറഞ്ഞ് നമുക്ക് സെൻറ്ററിനെ നേരിട്ട് കാണാൻ അവരുടെ ബോഡി ലാംഗ്വേജും ഫീഡ്ബാക്കും ഇമ്മീഡിയറ്റായിട്ട് അറിയാനും നമുക്ക് കഴിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയയുടെ രണ്ടാമത് ഇലക്ട്രോണിക് മീഡിയ എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടെലഫോൺസ് അതുപോലത്തെ തന്നെ മീഡിയസ് ഉപയോഗിച്ചുകൊണ്ട് അത് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇന്റർനെറ്റിന് പ്രത്യേകത അതിൽ പ്രധാനമായിട്ടും വെബ്കാസ്റ്റുകള് വെബ് കോൺഫറൻസിങ് വെബിനാർ ടെലഫോൺ ഷോർട്ട് മെസ്സേജിങ് സർവീസസ് അഥവാ എസ് എം എസ് കോൾ സെൻറ്ററുകൾ ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള ഇലക്ട്രോണിക് മീഡിയകളെന്ന് പറയുന്നത് ഇത് കൂടാതെ കമ്മ്യൂണിക്കേഷൻ്റെ മറ്റൊരു ടൈപ്പും കൂടി ഉണ്ട് പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എന്ത് പറയുക പേപ്പർലെസ് ബിസിനസ് ആസ് നോട്ട് റിയലി ഹാപ്പൻഡാണ് യഥാർത്ഥത്തിൽ ഐ ടിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും പേപ്പറിൻ്റെ ഉപയോഗം നമുക്ക് പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പേപ്പർ വൈസ്ഡ് അല്ലെങ്കിൽ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇന്ന് നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പേപ്പർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻസിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക താങ്ക് യു